ഹലോ വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ് ഹബ് സോ നമ്മൾ ഇന്നത്തെ വീഡിയോ അബൌട്ട് കളർ സിആർ ടി മോണിറ്റേഴ്സ് ബീം പെനോട്രേഷൻ മെത്തേഡ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിആർ ടി മോണിറ്റേഴ്സിന്റെ വർക്കിങ്ങും അതിന് ഇമ്പോർട്ടൻസ് എല്ലാമായിരുന്നു സോ ഇത് ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് അപ്പം സിആർ ടി മോണിറ്റേഴ്സിൻ്റെ വർക്കിംഗ് വീഡിയോ കാണാത്തവർ ആദ്യം ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം ദെൻ ആഫ്റ്റർ ഇത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി ഉണ്ടായിരിക്കുക സോ ഞാനത് ലിങ്കിലിടാം അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ഈ വീഡിയോ കാണാം സോ സി ആർ ടി മോണിറ്റേഴ്സിൽ കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മളിവിടെ പറയുന്നത് ആക്ച്വലി രണ്ട് മെത്തേഡ്സ് ഉണ്ട് സോ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ബീം പെനോട്രേഷൻ മെത്തേഡ് ഒരു ചെറിയ ടോപ്പിക്കാണിത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ആൻഡ് ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അത് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആരാണെന്ന് നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർക്കാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കാന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് തന്നെ അറിയിക്കണം ആൻഡ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കളർ സിആർ ടി മോണിറ്റർ ഈ സിആർ ടി മോണിറ്റർ ഡിസ്പ്ലേസ് കളർ പിക്ചേഴ്സ് ബൈ യൂസിങ് എ കോമ്പിനേഷൻ ഓഫ് ഫോസ്ഫേഴ്സ് ദാറ്റ് ഇമിറ്റ്സ് ഡിഫറെൻ്റ് കളേർഡ് ലൈറ്റ് സൊ നമ്മൾ സിആർ ടി മോണിറ്റേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ഫോസ്ഫർ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ അപ്പം നമ്മൾ ഫോസ്ഫറിന്റെ ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് പറഞ്ഞു ലൈക്ക് റെസൊല്യൂഷൻ ആസ്പെക്ട് റേഷ്യോ ആൻഡ് പേഴ്സിസ്റ്റൻസ് ഒക്കെ പറഞ്ഞു അതിലൂടെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഡിഫറെൻ്റ് കളേർഡ് ഫോസ്ഫേഴ്സ് അവൈലബിൾ ആണ് എന്ന് നമുക്ക് കളർ ഡിസ്പ്ലേസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കളേർഡ് ഫോസ്ഫേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ദെൻ അവരുടെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം സോ ഇപ്പൊ റെഡ് കളർ ഫോസ്ഫർ ആണെങ്കിൽ അത് റെഡ് ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുക ഗ്രീൻ കളർ ഫോസ്ഫർ ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് എമിറ്റ് ചെയ്യും അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ്സിന്റെ എല്ലാം കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കളർ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ബൈ കമ്പൈനിങ് ദ എമിറ്റഡ് ലൈറ്റ് ഫ്രം ഡിഫറെ ഫോസ്ഫേഴ്സ് എ റേഞ്ച് ഓഫ് കളേഴ്സ് ബി ജനറേറ്റഡ് സോ നമുക്ക് രണ്ട് മെത്തേഡാണ് ബേസിക് ടെക്നിക്സ് ആയിട്ടുള്ളത് ടു പ്രൊഡ്യൂസ് കളർ ഡിസ്പ്ലേസ് ദ ഫസ്റ്റ് വൺ ഇസ് ദീം പെനോട്രേഷൻ മെത്തേഡ് സെക്കൻഡ് വൺ ഇസ് ദാഡോ മാസ്ക് മെത്തേഡ് സോ നമ്മൾ ഇന്നത്തെ വീഡിയോയില് വിൽ ഡിസ്കസ് അബൌട്ട് ദ ബീം പെനോട്രേഷൻ മെത്തേഡ് ഷാഡോ മാസ്ക് മെത്തേഡ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയില് ഡിസ്കസ് ചെയ്യുന്ന ആയിരിക്കും നമുക്ക് ബീം പെനോട്രേഷൻ മെത്തേഡ് എന്താന്ന് നോക്കാം സോ ബീം പെനോട്രേഷൻ മെത്തേഡ് ഫോർ ഡിസ്പ്ലേയിങ് കളർ പിക്ചേഴ്സ് ഹാസ് ബീൻ യൂസ്ഡ് വിത്ത് മോണിറ്റേഴ്സ് അപ്പോ ഡിഫറൻസ് ബിറ്റ്വീൻ റാസ്റ്റർ ആൻഡ് റാൻഡം സ്കാൻ മോണിറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് ആണ് സോ അതിൽ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന സിആർടി മോണിറ്റേഴ്സ് അതായത് ടിവിടെ മോണിറ്റർ ആൻഡ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഇതല്ലാതും റാസ്റ്റർ ആണ് നമ്മൾ പറഞ്ഞിരുന്നു അതേപോലെ പെൻപ്ലോട്ടർ ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് റാൻഡം സ്കാനിന്റെ പറഞ്ഞിട്ടുള്ളത് അപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന റാസ്റ്ററിലെല്ലാം യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് മെത്തേഡാണ് ഷാഡോ മാസ്ക് ആണ് ഡീ പ്രേഷൻ മെത്തേഡ് നോർമലി യൂസ് ചെയ്യുന്നത് റാൻഡം സ്കാൻ മോണിറ്റേഴ്സിലാണ് സോ അതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ

ഞാൻ ഇവിടെ നിന്നാണ് ഇലക്ട്രോൺ ഗൺ ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ രണ്ട് കാറ്റഗറി ആത് നമുക്കൊരു സ്ലോ ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിക്കാം എ ബീം ഓഫ് സ്ലോ ഇലക്ട്രോൺസ് എക്സൈറ്റ്സ് ഓൺലി ദ ഔട്ടർ റെഡ് ലെയർ അപ്പൊ നമുക്ക് സ്ലോ ഇലക്ട്രോൺസ് ഇതാ ഇവിടെ വരുന്നുണ്ട് ബീം ഓഫ് സ്ലോ ഇലക്ട്രോൺസ് വന്ന് അത് ഈ ഔട്ടർ റെഡ് ലെയറിൽ സ്ട്രൈക്ക് ചെയ്തപ്പോഴേക്കും അവന്റെ എനർജി ലോസായി സോ നമുക്ക് റെഡ് കളർ ലൈറ്റ് എമിറ്റ് ചെയ്യും അത് ഗ്രീനിലോട്ടൊന്നും പോകത്തില്ല ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്തു അപ്പൊ തന്നെ റെഡ് കളർ ലൈറ്റ് എമിറ്റ് ചെയ്തു ഇനി ബീം ഓഫ് വെരി ഫാസ്റ്റ് ഇലക്ട്രോൺസ് വെരി ഫാസ്റ്റ് ഇലക്ട്രോൺസ് ആണ് വരുന്നത് എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺസ് റെഡ് ലെയറിലൂടെ പെനട്രേറ്റ് ചെയ്ത് പോയി ഇന്നർ ഗ്രീൻ ലെയറിലോട്ട് എത്തും അപ്പോൾ എന്തുണ്ടാവും ഗ്രീൻ കളർ ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ബീം ഓഫ് വെരി ഫാസ്റ്റ് ഇലക്ട്രോൺസ് പെനട്രേറ്റ് ത്രൂ ദ റെഡ് ലെയർ ആൻഡ് എക്സൈറ്റ് ദ ഇന്നർ ഗ്രീൻ ലെയർ അങ്ങനെ ഗ്രീൻ കളർ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് കളർ കിട്ടി റെഡ് കളറും ഗ്രീൻ കളറും കിട്ടി ഇനി ഇറ്റ് ഇന്റർമീഡിയറ്റ് ബീം സ്പീഡ്സ് കോമ്പിനേഷൻ ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റ്സ് ആർ ലൈറ്റ്സ്ആർമിറ്റ് ടു ടു ഷോ കളേഴ്സ് ഓറഞ്ച് ആൻഡ് ോ അപ്പോ സ്ലോ ഇലക്ട്രോൺസും കഴിഞ്ഞു ഫാസ്റ്റ് ഇലക്ട്രോൺസും കഴിഞ്ഞു ഇനി നടുക്കിലുള്ള സ്പീഡ് സ്പീഡിലുള്ള ഇലക്ട്രോൺസ് ഇന്റർമീഡിയാണ് വരുന്നത് കഴിഞ്ഞാൽ അവർ റെഡിനെ ചെയ്യും എന്നാൽ പോകത്തോ രണ്ടിന്റെയും യെല്ലോയും ഉള്ള കളേഴ്സ് അപ്പോൾ ഉള്ളൂ വർക്കിങ് അതായത് രണ്ട് കളർ കളർ ഫോസ്ഫർ യൂസ് ചെയ്യുന്നു റെഡ് ഗ്രീനും സ്ലോ ഇലക്ട്രോൺസ് ആണെങ്കിൽ പുറത്തുള്ള സ്ട്രൈക്ക് ചെയ്ത് ഫാസ്റ്റ് ആണെങ്കിൽ റെഡ്ഡും സ്ട്രൈക്ക് ചെയ്ത് ഗ്രീൻ കളർ ഉണ്ടാവും ഇനിയിപ്പോൾ ഇൻ്റർമീഡിയറ്റ് സ്പീഡ് ആണു കഴിഞ്ഞാൽ രണ്ട് അഡീഷണൽ കളർ ഓറഞ്ചും യെല്ലോയും കിട്ടും ഇതാണ് അതിൻ്റെ ബേസിക് വർക്കിംഗ് ഇനി നമുക്ക് പറയാനുള്ളത് സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ് ഹെൻസ് ദ സ്ക്രീൻ കളർ അറ്റ് എനി പോയിന്റ് ഇസ് കൺട്രോൾഡ് ബൈ ദ ബീം ആക്സലറേഷൻ വോൾട്ടേജ് നമ്മള് സിആർടി മോണ്ടിന്റെ വർക്കിംഗ് പറഞ്ഞപ്പോൾ അതില് ഈ ഇലക്ട്രോൺ ഗൺ എന്താന്ന് പറഞ്ഞു ഇലക്ട്രോൺ ഗണ് രണ്ട് പാർട്ട് ഉണ്ട് അതായത് ഹീറ്റഡ് മെറ്റൽ ആൻഡ് കൺട്രോൾ ഗ്രിഡ് ആ കൺട്രോൾ ഗ്രിഡ് ആണ് ഈ വോൾട്ടേജ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അതായത് ഈ ഇലക്ട്രോൺസിന്റെ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ഗ്രിഡ് ഗ്രിഡാന്ന് പറഞ്ഞിരുന്നു അപ്പം ഈ ബീം ആക്സിലറേഷൻ വോൾട്ടേജ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇലക്ട്രോൺസ് വരുന്നത് ആ വോൾട്ടേജ് ആണ് ഇലക്ട്രോൺസിന്റെ സ്പീഡും അതുപോലെ ഇലക്ട്രോൺസിൻ്റെ സ്പീഡാണ് സ്ക്രീൻ കളർ അറ്റ് എനി പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ബീം ആക്സലറേഷൻ വോൾട്ടേജ് ആണ് സ്ക്രീൻ കളർ അറ്റ് എനി പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു നെക്സ്റ്റ് പോയിന്റ് ഉള്ളത് ഇതൊരു ഇൻഎക്സ്പെൻസീവ് എക്സ്പെൻസീവ് മെത്തേഡാണ് കാരണം നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും വേണ്ട രണ്ട് ഫോസ്ഫർ ലെയർ വേണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് ഇൻഎക്സ്പെൻസീവ് ആണ് റാൻഡം സ്കാനിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ് ഇത് ദെൻ ഡിസ് അഡ്വാൻറ്റേജ് എന്തായിരിക്കും ഓൾറെഡി അറിയാം നമുക്ക് നാല് കളർ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ സോ അത് നമുക്ക് നമുക്കൊരു കംപ്ലീറ്റ് ഡിസ്പ്ലേ കംപ്ലീറ്റ് കളർ പിക്ചർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നാല് കളേഴ്സ് ഒന്നും പോരാം സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ദൻ അതുപോലെ തന്നെ ക്വാളിറ്റി അത്രയും ഗുഡല്ല അപ്പം അതാണ് നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് വരുന്നത് പക്ഷേ ഇനി എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് നമുക്ക് അത്രയും ചെറിയ ആപ്ലിക്കേഷൻസിനൊക്കെയും വേണ്ടിയിട്ട് അത്രയും കളേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ബീം പെനട്രേഷൻ മെത്തേഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ സോ ഈ ഒരു കൺസെപ്റ്റ് ഏറ്റവും എളുപ്പമുള്ള കൺസെപ്റ്റാണ് ഷാഡോ മാസ്ക് കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത്രയേ ഉള്ളൂ സോ ബീം പെൻട്രേഷൻ മെത്തേഡിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കണോ അപ്പം താങ്ക് യു സോ മച്ച് ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് വേണമെങ്കിൽ എൻ്റെ ബ്ലോഗ് വിസിറ്റ് ചെയ്യണം സി എസ് ഡിഗ്രി ഹബ് ഡോട്ട് ബ്ലോഗ് സ്പോർട്ട് ഡോട്ട് കോം അവിടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ആസ് പെർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ് സോ അതൊന്ന് ചെക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്നെ അറിയിക്കണം ആൻഡ് വീണ്ടും പറയാനും പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ഓക്കെ താങ്ക് യു സോ മച്ച്